നമസ്കാരം എല്ലാവർക്കും, ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നാളെ 2024 മാർച്ച് മാസം 11 തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായിട്ട് വാർത്തകളും അറിയിപ്പുകളും ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക. വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഇരുചക്ര വാഹന യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്. 2-ൽ കൂടുതൽ പേർ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടി നേരിടേണ്ടി വരുമെന്ന് MVD അറിയിച്ചു. ഇരുചക്ര വാഹനങ്ങളിൽ ഒരു തരത്തിലുള്ള സാഹസങ്ങൾക്ക് മുതിരരുതെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങളിൽ ഡ്രൈവർക്കൊപ്പം പരമാവധി ഒരാളെ കൂടി മാത്രമേ നിയമപരമായിട്ട് അനുവദിക്കുകയുള്ളൂ. എന്നാൽ 3 പേരുമായിട്ടുള്ള സാഹസിക യാത്ര റോഡുകളിലെ നിത്യകാഴ്ചയാണ്. ചിലപ്പോൾ അതിൽ കൂടുതലും കാണാറുണ്ട്. ഇത് അപകടകരമാണ്. അടിയന്തര ഘട്ടത്തിൽ കൈത്താങ്ങാകേണ്ട ഇൻഷുറൻസ് പരിരക്ഷ നിഷേധിക്കപ്പെടാനും ഇത് കാരണമായേക്കാമെന്നും MVD സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ മുന്നറിയിപ്പ് നൽകുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കുവാൻ സർക്കാരിൻ്റെ നെട്ടോട്ടം. കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ്റെ ഒരു ഭാഗമെങ്കിലും കൊടുക്കാനാണ് ശ്രമം. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കുടിശ്ശിക തുടരുന്നത് സർക്കാരിനെതിരായിട്ടുള്ള വികാരമുണ്ടാക്കുമെന്ന് LDF യോഗത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടി. കൊടുത്തു തീർക്കാനാണ് ശ്രമിക്കുന്നതെന്നും അതിനുള്ള നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. കേന്ദ്ര സർക്കാരിൽ നിന്ന് അർഹമായിട്ടുള്ള സാമ്പത്തിക സഹായം ലഭിക്കാത്തതും കടമെടുക്കാൻ അനുവദിക്കാത്തതുമാണ് ക്ഷേമ പെൻഷൻ അടക്കമുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും മുടങ്ങുവാൻ കാരണമെന്നാണ് സർക്കാരിൻ്റെയും LDFിൻ്റെയും വിശദീകരണം. കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച സംസ്ഥാന സർക്കാരിന് 13,608 കോടി രൂപ കടമെടുക്കുവാൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പെൻഷൻ്റെ ഒരു ഭാഗം കൊടുക്കാനായാൽ കേന്ദ്രത്തിനെതിരെ ഉയർത്തിയ വാദത്തിന് കൂടുതൽ ജനവിശ്വാസം ലഭിക്കുമെന്നും ഇടതു നേതാക്കൾ വിലയിരുത്തുന്നു. 13,608 കോടി ലഭിച്ചാലും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നേരെയാവില്ല. അതിനാൽ തന്നെ പെൻഷൻ കൊടുക്കാൻ വേറെയും പണം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. സഹകരണ ബാങ്കുകളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ്. പണം നൽകാൻ CPM നിയന്ത്രണത്തിലുള്ള ബാങ്കുകൾക്ക് മേൽ കടുത്ത സമ്മർദ്ദമുണ്ട്. സഹകരണ ബോർഡുകളിലെ നിക്ഷേപം ട്രഷറിയിലേക്ക് മാറ്റാനുള്ള ശ്രമവും തുടരുകയാണ്. ഇതെല്ലാം ലഭിച്ചാൽ 2 മാസത്തെ ക്ഷേമ പെൻഷൻ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കൊടുക്കാനാകുമെന്നാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. വീട്ടിലിരുന്നു കൊണ്ട് കൂടുതൽ പണം സമ്പാദിക്കാം എന്ന് പറഞ്ഞുള്ള വ്യാജ ജോലി വാഗ്ദാനങ്ങളോട് ശ്രദ്ധാപൂർവ്വം പ്രതികരിക്കേണ്ടതാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് കൂടുതലും തട്ടിപ്പുകൾ അരങ്ങേറുന്നത്. ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പുകൾ അരങ്ങേറുന്നത്. മൊബൈലിലേക്ക് സന്ദേശങ്ങൾ അയച്ചാണ് തട്ടിപ്പിൻ്റെ തുടക്കം. തുടക്കത്തിൽ ചെറിയ ടാസ്ക് നൽകിയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് ആരംഭിക്കുക. പൂർത്തീകരിച്ചാൽ പണം നൽകുമെന്ന് പറയുകയും ടാസ്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ തുടർന്ന് പങ്കെടുക്കാൻ കൂടുതൽ പണം ചോദിക്കുകയും ചെയ്യുന്നു. ടാസ്ക് പൂർത്തീകരിച്ചാലും പണം തിരികെ നൽകാതിരിക്കുന്നതാണ് തട്ടിപ്പിൻ്റെ രീതി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വലിയൊരു തുക തട്ടിപ്പുകാർ കൈക്കലാക്കിയിരിക്കും. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ 1 മണിക്കൂറിനകം, അതായത് ഗോൾഡൻ അവർ എന്നാണ് പറയുന്നത്, അതിനകം തന്നെ വിവരം 1930 എന്ന നമ്പറിൽ അറിയിക്കേണ്ടതാണ്. എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ തട്ടിപ്പിന് ഇരയായ വ്യക്തിക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. www.cybercrime.gov.in എന്ന വെബ്സൈറ്റിലും പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ വിവരങ്ങൾ പരമാവധി പേരിലേക്ക് നിങ്ങൾ പങ്കുവയ്ക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സെർവർ തകരാറ് മൂലം 10 മാർച്ച് വരെ നിർത്തിവെച്ചിരുന്ന റേഷൻ കാർഡ് മസ്റ്ററിങ് നാളെ 11 മാർച്ച് തിങ്കളാഴ്ച മുതൽ തന്നെ പുനരാരംഭിക്കും. മുൻഗണനാ റേഷൻ കാർഡായിട്ടുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡിനുള്ള മുഴുവൻ അംഗങ്ങളുമാണ് മസ്റ്ററിങ് റേഷൻ കടകളിലെത്തി ഇ-പോസ് മെഷീനിൽ വിരലമർത്തിക്കൊണ്ട് ഈ ഒരു KYC അപ്ഡേഷൻ മസ്റ്ററിങ് നടത്തേണ്ടത്. മസ്റ്ററിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിൽ ആധാർ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെയുള്ള വിരലടയാളം റേഷൻ കടയിലെ ഇ-പോസ് മെഷീനിലൂടെ അത് റേഷൻ കാർഡിലുള്ള ആൾ തന്നെയാണെന്ന് ഉറപ്പാക്കുകയാണ്. അതായത് ഈ റേഷൻ കാർഡിലെ അംഗം കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും മരണപ്പെടുകയോ അല്ലെങ്കിൽ വിദേശത്ത് പോവുകയോ ചെയ്തിട്ടില്ലെന്നും ഉറപ്പാക്കുവാനാണ് നടപടി. മരണപ്പെട്ടവരുടെയും കേരളത്തിന് പുറത്തുള്ളവരുടെയും പേരിലുള്ള റേഷൻ മറ്റൊരാൾ കൈപ്പറ്റുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് കേന്ദ്ര സർക്കാർ റേഷൻ മസ്റ്ററിങ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സർവകാല റെക്കോർഡ് ഭേദിച്ച് സ്വർണ്ണവില കുതിക്കുകയാണ്. ഇന്നലെ ശനിയാഴ്ച March 9 ഒരു ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 50 രൂപയും ഒരു പവൻ 22 കാരറ്റ് സ്വർണ്ണത്തിന് 400 രൂപയുമാണ് കൂടിയത്. ഒരു ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 6,075 രൂപയിലും ഒരു പവൻ 22 കാരറ്റ് സ്വർണ്ണത്തിന് 48,600 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക. വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.